ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 18-ാമത്തെ ദിവസമാണ്. വളരെ അത്ഭുതകരമായി നമ്മളെ ഓരോരുത്തരെയും ഇത്രത്തോളം നമ്മുടെ കർത്താവ് നടത്തി, അതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ സഹോദരൻ ശോഭൻ പറഞ്ഞ പോലെ ഓരോ ദിവസവും ഓരോ മെസ്സേജസുകളും ഇറസ്പെക്റ്റീവ് ഓഫ് ഹു വാസ് എ സ്പീക്കർ, ദൈവത്തിന്റെ ശബ്ദം സഭയ്ക്ക് കേൾക്കാൻ കഴിഞ്ഞു, അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർക്കുന്നത് ഓരോ മെസ്സേജസും ഓരോ ക്വസ്റ്റ്യൻസ്, ചില വെല്ലുവിളികള്, ചില മുന്നറിയിപ്പുകള്, ചില ചോദ്യങ്ങളായിട്ട് ഇതെല്ലാം നിറഞ്ഞ ഒരു നല്ല മെസ്സേജസ് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടി, അതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ, നമ്മുടെ ലീഡർഷിപ്പിലും പാസ്റ്ററും മറ്റുള്ളവരും പല പ്രാവശ്യം ഈ ഓഡിയോ വീഡിയോയെ കുറിച്ചൊക്കെ, ഈ സൂം മീറ്റിംഗിൽ കയറുന്നവരെ കുറിച്ചൊക്കെ പറഞ്ഞു, നിങ്ങളത് മ്യൂട്ട് ചെയ്യണം, വീഡിയോ ഓൺ ചെയ്യണം. അതൊക്കെ വളരെ അക്യുറേറ്റ് ആയിട്ട് ഒരു 98% ആൾക്കാരും അത് ചെയ്തു. ആ അനുസരണം അവർ കാണിച്ചു, അതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ അനുസരണം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടമല്ല, അത് ഒരു അനുഗ്രഹം തന്നെയാണ്. തീർച്ചയായിട്ടും അത് അനുഗ്രഹമായി തീരും. കാരണം പലപ്പോഴും നമ്മൾ അനുസരണത്തിന് പേരിൽ വളയ്ക്കേണ്ടി, ഞാൻ ഇപ്പം പോയി മരിക്കാൻ പോവാം, ഞാൻ അത്രയോ കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ ചെറിയൊരു കാര്യം അനുസരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും ചെയ്യത്തില്ല. അതുകൊണ്ട് ഐ റിയലി അപ്രീഷിയേറ്റ് എല്ലാ വ്യൂവേഴ്സിനെയും, നമ്മുടെ ആ വീഡിയോസ് ഒക്കെ തുറന്ന് ഇത് ശ്രദ്ധിക്കുന്നു, അതിനായി സ്തോത്രം ചെയ്യുന്നു. പിന്നെ നമ്മളെ ഈ ഓഡിയോ വീഡിയോകളൊക്കെ തുറക്കുമ്പോൾ, ഓഡിയോ പ്രത്യേകിച്ച് നമ്മൾ മ്യൂട്ട് ചെയ്തു, പക്ഷെ വീഡിയോ തുറക്കുമ്പോൾ ചില കാര്യങ്ങൾ ഒരു ചില നമ്മൾ ശ്രദ്ധിക്കുന്ന വളരെ അത് നല്ലതാണ്. കാരണം നമ്മൾ മീറ്റിംഗ് തുടക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന്, മൊബൈലായാലും ഇതെല്ലാം ഒന്ന് ഓരോരുത്തൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കുന്ന നല്ലതാണ്. പലപ്പോഴും ഇത് പ്രത്യേകിച്ച് ലാപ്ടോപ്പിലൊക്കെ കാണുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം, ഒരു 10-25 ഫ്രെയിമാണ് നമുക്ക് ഒരുമിച്ച് കാണുന്നത്. അതിനകത്ത് ചിലരൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവരുടെ മൊബൈൽ എടുത്തുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത്. അത് പലപ്പോഴും ആ മറ്റുള്ളവരുടെ അലേർട്ട്നെസ്സിനെ അന്ന് അത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും അതിന് സെറ്റിൽ ആകുക, നമ്മൾ ഇരുന്ന് കുടുംബമായിട്ട് എവിടെയെങ്കിലും, നമ്മൾ പലരും ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്, എന്നാലും ഒന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. അത് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധയോടെ ഒരു അലേർട്ടായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശ്രദ്ധിക്കാൻ കഴിയും. അതിനാൽ അതൊന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലെ മെസ്സേജസിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ പറഞ്ഞായിരുന്നു, എത്രയോ എത്രയോ ക്വസ്റ്റ്യൻസ്, ഞാനത് ഒന്നുകൂടെ ഒന്ന് നമുക്ക് ഒന്നൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ. ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു കോൾ ശീതവാനാണോ ഉഷ്ണവാനാണോ, അതോ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നമുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ആർ യു ഡിസിപ്ലിൻ? ഇഫ് യു ആർ നോട്ട് ഡിസിപ്ലിൻ, യു ക്യാൻ ബി ഡിസ്ക്വാളിഫൈഡ്. വളരെ ശക്തമായിട്ട് ദൂത് നമുക്ക് കേട്ടു. വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു വെപ്റ്റ്? എന്നാണെന്നു ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നീ കരഞ്ഞത്? കഴിഞ്ഞ ദിവസവും ഇന്നലെയും നമ്മൾ കേട്ടു, നമ്മൾ വചനം കേൾക്കുമ്പോൾ സന്തോഷമാണെന്ന് പറഞ്ഞ് സാക്ഷി പറയും, പക്ഷെ എന്നായിരുന്നു നമ്മൾ ആ വചനത്തിന്റെ മുമ്പിൽ ഒന്ന് ഇരുന്ന് കരഞ്ഞത്? സാധാരണ മനുഷ്യനെ കൂട്ട്, നാച്ചുറൽ മനുഷ്യനെ കൂട്ട്, ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന് വേണ്ടിയായിരുന്നോ ഇതെല്ലാം ഇത്രയും നാൾ ചെയ്തത്? ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മുമ്പിൽ. ചലഞ്ചസ്, ക്രൂസിഫൈ യുവർ സെൽഫ്. നിന്റെ സെൽഫിഷ് അംബിഷൻസ്, നിന്റെ സ്വന്തമായ പല അംബിഷൻസിനെ നീ ക്രൂസിഫൈ ചെയ്യണം. സിൻസിയർലി, ആത്മാർത്ഥതയോടെ കർത്താവിനെ പിൻപറ്റണം. വാക്കിംഗ് ഹിസ് വേസ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടും വിശ്വാസത്തെ കുറിച്ചും ബ്യൂട്ടിഫുൾ എക്സ്പൊസിഷൻസ് ഒക്കെ നമുക്ക് കാണുവാനും നമുക്ക് കേൾക്കുവാനും വളരെ ശ്രദ്ധിക്കാനും ഒക്കെ കഴിഞ്ഞു. പഴയ തുരുത്തി ഇപ്പോഴും നമ്മൾ ആ അതിനകത്ത് തന്നെയാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇന്നലത്തെയും മെസ്സേജസിനകത്തും നമുക്ക് ആവശ്യത്തിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ദൈവത്തിന്റെ ദാസന്മാര്, ദൈവ ശബ്ദം നമ്മൾ അത് കേട്ടു, അതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാന് കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഇന്നത്തെ മെസ്സേജിന്റെ ആക്ച്വൽ സ്റ്റാർട്ടിങ് അത് പറ്റിയത്. കഴിഞ്ഞ ആഴ്ച 11-ാം തീയതി, ഇന്ന് 18-ാം, കഴിഞ്ഞ തേഴ്സ്ഡേ ആയിരുന്നു ഞാൻ
മെസ്സേജിന് വേണ്ടി ഒരുങ്ങിയത് എന്റെ അവസരമുണ്ടായിരുന്നത്. പക്ഷേ ഇടയ്ക്ക് പെട്ടെന്ന് ഇതങ്ങ് കട്ടായിപ്പോയി, പൂർണ്ണമായിട്ട് കട്ടായില്ല, ഒന്ന് ഒരു ഒരു ബ്ലോക്ക് ഇടയ്ക്ക് എവിടെയോ വന്നു. ഞാന് എന്തോ ചെയ്യേണ്ടി എന്നറിയത്തില്ല. പാസ്റ്റർ അത് ഒരു സൈഡിൽ കൂടെ പറയുന്നുണ്ട്, അൺമ്യൂട്ട് ചെയ്യുക, ഞാനത് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പാസ്റ്റർ തന്നെ എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ആൽബി ബ്രദർ ആണോ ആരോ പറഞ്ഞു, ഇറ്റ്സ് ഓഡിബിൾ, യു കണ്ടിന്യൂ. ആക്ച്വലി വാസ്തവം പറഞ്ഞാല് എനിക്കതൊന്നും അറിയത്തില്ല. ഞാന് ഏതായാലും ഇപ്പം ഷോൺ ആദ്യമേ എന്നോട് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ആശീർവാദം കൂടെ പറയണമെന്ന്. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു, 8:30 വരെ കണ്ടിന്യൂ ചെയ്തു, പ്രാർത്ഥിച്ചു, അവസാനിച്ചു. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു പീപ്പിൾ ആർ ലിസ്ണിങ്. ഓരോ ഞാൻ നമ്മൾ ഈ വീഡിയോയുടെ മുമ്പിൽ ഇരുന്നു ഞാൻ എന്നോട് തന്നെ അങ്ങ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, എനിക്കൊന്നും അറിയുന്നില്ല. മെസ്സേജസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇത് ശരിയല്ല, എനിക്ക് മനസ്സിലായില്ലല്ലോ, ഒന്നും മറിഞ്ഞില്ലല്ലോ. സോ വാട്ട് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ 18-ാം തീയതി എന്റെ ചാൻസ് ഉണ്ട്, ഐ വിൽ നോട്ട് സ്പീക്ക്. വളരെ ഈസി ആയിട്ട് ന്യായമായ കാരണങ്ങൾ പാസ്റ്ററിനോട് പറഞ്ഞിട്ട് ഇതിനകത്ത് നിന്ന് മാറിയാൽ, കാരണം നമ്മൾ ഞാൻ ചിന്തിക്കുന്നത് ഇറ്റ്സ് എന്റെ ഒരു ഇമേജിന്റെ പ്രശ്നമാണ്, നാണക്കേടായി പോവല്ലോ. ഇതെല്ലാം കൂടെ ചിന്തിച്ച് നമ്മളങ്ങ് നിരാശരാവും. നിരാശ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി പ്രസംഗിക്കണ്ട, ദാറ്റ്സ് ഓക്കെ, ഇനി വേറെ എപ്പോഴേലും ചാൻസ് വരുമ്പോൾ അങ്ങ് പാസ്റ്ററോട് പറയാം, വേറെ ആരെങ്കിലും പെട്ടെന്ന് അങ്ങ് അപ്പോയിന്റ് ചെയ്താൽ മതി, ആൻഡ് ഐ നോ അങ്ങനത്തെ ഒരു സാഹചര്യം. പക്ഷേ ഇതെല്ലാം ചിന്തിച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഡീൽ ചെയ്യാൻ തുടങ്ങി. ഗോഡ് സ്റ്റാർട്ടഡ് ഇൻ ഹിസ് സ്പിരിറ്റ്. അത് വളരെ ശക്തമായിട്ട് എന്നോട് സംസാരിക്കുവാൻ, എന്നോട് ഡീൽ ചെയ്യാൻ ചോദിച്ചു. പെട്ടെന്ന് ഒരു വാക്യം എന്റെ മനസ്സിൽ വന്നത് James 5:17. ഇപ്പൊ നിങ്ങൾ ആരും എടുക്കേണ്ട ആവശ്യമില്ല, അതല്ല എന്റെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെന്റെ ദൈവത്തിന്റെ ആത്മാവിനെ അത് റിമൈൻഡ് ചെയ്തത് അതെന്തോന്നറിയോ, ഏലിയാവ് നമുക്ക് സമസ്വഭാവക്കാരനായിരുന്നു. അതെന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. ഏലിയാവ് ഹി വാസ് ജസ്റ്റ് ലൈക്ക് us. ഞാൻ പിന്നെ ആ ഭാഗത്ത് പിന്നെ തുറന്നു, ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ആ ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെയും ഞാൻ അത് വായിച്ചു, 13 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഇറ്റ്സ് അബൌട്ട് ദ പവർ ഓഫ് പ്രെയറിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ദുഃഖിക്കുന്നവർ പ്രാർത്ഥിക്കാനും സുഖത്തിലാണെങ്കിൽ നിങ്ങൾ പാട്ടുപാടാനൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഏലിയാവിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഹിന്ദിയിലെ പ്രയോഗം സുഖദുഃഖ ഭോഗി, നമ്മൾ ദുഃഖത്തിലാണെങ്കിൽ പാട്ടുപാടണം, ദുഃഖത്തിലാണെങ്കിൽ പ്രാർത്ഥിക്കണം, സുഖത്തിലാണെങ്കിൽ നിങ്ങൾ പാട്ടുകൾ പാടണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ അത് കഴിഞ്ഞിട്ടാണ് ഈ ഏലിയാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഞാൻ അത് ഭയങ്കരമായിട്ട് എന്നെ അത് ചിന്തിപ്പിച്ചു. ഹി പ്രേഡ്, തിങ്സ് ഹാപ്പൻഡ്. എത്രയോ പ്രാവശ്യം അത്ഭുതമല്ലേ ചെയ്തത്? ദൈവ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ധൈര്യശാലിയായി മാറിയവൻ. പക്ഷേ ഒരു ഹ്യൂമൻ വേർഡ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ നിരാശ, റൺ ഫോർ ലൈഫ്, പേടി നിറഞ്ഞിട്ട് ഇനിയും മതി ഓടുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. On one side, when he heard God's voice, ഭയങ്കര ധൈര്യശാലിയായി മാറി. പക്ഷേ ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് പേടിച്ചു പോയി. പേടിക്കുക മാത്രമല്ല, ഹി ഈസ് റണ്ണിങ് ഫോർ ലൈഫ്. ഡിസ്കറേജ്, ഡിസ്റ്റർബ്, ഭയങ്കര നിരാശനായി. എന്നിട്ട് വന്ന് പറയുന്നത് എനഫ്, മിനിസ്ട്രി ഈസ് ഓവർ, എന്റെ ശുശ്രൂഷ മതി, ഇത്രയും തൃപ്തിയായി, താങ്ക് യു ലോഡ്, ഇത്രത്തോളം സഹായിച്ചതിനാൽ സ്തോത്രം, ഇനിയും എന്റെ ജീവൻ തന്നെ അങ്ങ് എടുത്തു. ഈ ഭാഗങ്ങളെല്ലാം ഇതിനു മുമ്പിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, പക്ഷേ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. ജീവിതത്തിലെ പല സിറ്റുവേഷൻസിലും നമ്മളും ആകുമ്പോൾ
പല കാര്യങ്ങളും നമ്മൾ നേടിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ പെട്ടെന്നാണ് ഒരു നിരാശ, ഒരു അറ്റാക്ക് നമ്മുടെ ഉള്ളിൽ വരുന്നത്. അതിന് ഇമ്മീഡിയറ്റ്ലി ആ നിരാശയിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കും. ഇന്ന് ഞാൻ എന്റെ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ, ജീവിതത്തിൽ നിരാശ നമ്മുടെ മനസ്സിൽ എവിടെയും ഏത് വിഷയത്തിലുണ്ടെങ്കിൽ ഡോണ്ട് ടേക്ക് ഇമ്മീഡിയറ്റ് ഡിസിഷൻസ്. പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാണ്, ജസ്റ്റ് വെയിറ്റ്, ഒരു യു കൂൾ ഡൗൺ. പ്രാർത്ഥിച്ചു, എലിയാവും പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ ജീവൻ തന്നെ അങ്ങ് എടുത്തോണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ആ മറ്റ് പല സ്ഥലങ്ങളിൽ, ഐ വിൽ ഷോ യു, ഇമ്മീഡിയറ്റ് ആൻസർ കൊടുത്ത ദൈവം ഈ പ്രാർത്ഥനകളൊന്നും കേട്ടില്ല. കർത്താവിന് സ്തോത്രം ചെയ്യണം. കേൾക്കാത്ത എത്രയോ പ്രാർത്ഥനകൾ. അന്നൊക്കെ നമുക്ക് നിരാശ ഉണ്ടായിരുന്നു, ദുഃഖമുണ്ടായിരുന്നു, വൈ ഗോഡ് നെവർ ആൻസേർഡ് മൈ പ്രയർ. പക്ഷെ ഇന്ന് അത് മടങ്ങി അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവെ, അന്ന് ആ ജോലി കിട്ടിയായിരുന്നെങ്കിൽ, ആ വിദേശത്തോട്ട് പോയാണെങ്കിൽ, ചിലപ്പോൾ നിന്റെ സന്നിധിയിൽ തന്നെ ഞാൻ ദൂരെ പോയനെ, ആ വിവാഹം നടന്നായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ട്രാവൽ നീ മുടക്കിയത് കൊണ്ട് അന്നേ നിരാശരായിരുന്നു, സന്തോഷമില്ലായിരുന്നു. പക്ഷെ ഇന്ന് അത് നോക്കുമ്പോൾ വി താങ്ക് ഹിം, കർത്താവെ നന്ദി എന്ന് പറയാൻ നമുക്ക് കഴിയും. നമ്മുടെ ഈ കേൾവിക്കാരിൽ പലർക്കത് പറയാൻ കഴിയും. മിനിസ്ട്രി ഈ അങ്ങനെയാണ് എന്റെ മനസ്സിൽ ഈ എലൈജ വന്നു കയറിയത്. ഈ ഏലിയാവ് ദൈവം പറഞ്ഞ ബേസിക്കലി ഇറ്റ്സ് നോട്ട് അബൌട്ട് യു, ഇറ്റ്സ് അബൌട്ട് മീ. ഏലിയാവെ നീ ചെയ്തതെല്ലാം എല്ലാം നല്ലതാണ്, പക്ഷെ ഇറ്റ്സ് നോട്ട് അബൌട്ട് യു, ഇത് നിന്റെ ഇമേജിന്റെ അല്ല, ഇറ്റ്സ് അബൌട്ട് മീ, ഇത് എന്നെ കുറിച്ചാണ്, എന്റെ ഇമേജിനെ കുറിച്ചാണ്. നമ്മൾ കാണുന്നത് ഏലിയാവിന്റെ ഇസ് എ മിനിസ്ട്രി ഓഫ് ചലഞ്ചസ്. എവിടെ ചെന്നാലും വെല്ലുവിളികളാണ്, ചലഞ്ച് ചെയ്യാണ്. അഹാബിന് മുമ്പിൽ ചെന്നാൽ വെല്ലുവിളിക്കും, ഇസ്രായേൽ മക്കളെ കുറിച്ച് കണ്ടാലും അവിടെ ചെന്നാൽ അവരെയും വെല്ലുവിളിക്കും. ബാലിന്റെയും അവരുടെ പ്രവാചകന്മാരെ കണ്ടാൽ അവിടെയും വെല്ലുവിളിക്കും. അങ്ങനെ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തു ഈ ഏലിയാവിന്റെ മിനിസ്ട്രിയെ കുറിച്ചും ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് ധ്യാനിക്കാം. ഒന്ന് രാജാക്കന്മാർ അതിന്റെ 18:21 വാക്യം, 1 Kings 18:21, നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാൽവെച്ചുകൊണ്ടിരിക്കും. ഹൗ ലോങ് നിങ്ങൾ ഇനി രണ്ട്, ഹൗ ലോങ് വിൽ യു വേവർ ലൈക്ക് ദിസ്. ഈ വേവറിംഗ് ഒക്കെ പറയുന്നത് ആക്ച്വലി മൂല ഭാഷയിൽ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇത് ഡാൻസിങ് ആണ്. ഈ ബാലന്റെ ഈ ഈ ആരാധകർ ഡാൻസ് ചെയ്യുന്ന പോലെയാണ്. ഹൗ ലോങ് വിൽ യു ഡാൻസ് ലൈക്ക് ദിസ്? ടേക്ക് എ ഡിസിഷൻ, നീ ഒരു തീരുമാനം എടുക്കണം, ഡോണ്ട് വേവർ, തീരുമാനമെടുക്കണം. അങ്ങനെയാണ് ഈ എന്റെ മെസ്സേജ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ താല്പര്യപ്പെടുന്നത്. ഈ മെസ്സേജ് ഒരു ബൈബിൾ സ്റ്റഡി പോലും നമുക്ക് എടുക്കാം. ഞാൻ അതുകൊണ്ട് ഈ ഏലിയാവെന്നുള്ള വാക്ക് തന്നെ ഞാൻ നോക്കിപ്പോ, 4 ഏലിയാവ്മാര് നമ്മുടെ ബൈബിളിലുണ്ട്. ഓരോ പ്രാവശ്യം അവരുടെ റെഫറൻസസേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടി മാത്രം അതൊന്ന് വേണമെങ്കിൽ, ഇഫ് യു വോണ്ട് യു കെൻ നോട്ട് ഇറ്റ്. 1 Chronicles 1 ദിനവൃത്താന്തം അതിന്റെ 8:27 വാക്യത്തിൽ ഒരു ഒരു ബെഞ്ചമൈറ്റ് സൺ ഓഫ് ജെറുഹാം യെരുശലേമിൽ താമസിക്കുന്ന ഒരാളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഏലിയാവെന്നാണ്. പിന്നെ 2 എസ്രാ 10:21 നമുക്കറിയാം, അദ്ദേഹം ഒരു ഫോറിൻ സ്ത്രീയെ വിവാഹം കഴിച്ച പ്രവാസ കാലത്ത് അങ്ങനത്തെ ഒരാളുടെ പേരുണ്ട്. അതിൽ 26 വാക്യത്തിലും ഒരാളുടെ പേര് ഏലിയാവുണ്ട്. അതിൽ 4 ആളാണ് 1 Kings 17 നമ്മൾ മുതലുള്ള വിവരങ്ങൾ കാണുന്നത്. അതാണ് ഈ പ്രോഫറ്റ് എലൈജ, ഇതാണ് പ്രവാചകനായ ഏലിയാവ്. ലിവിംഗ് ഇൻ ഇസ്രായേൽ ആസ് എ പ്രോഫറ്റ്, ഇസ്രായേലിൽ താമസിക്കുന്നു, ഒരു ഒരു പ്രവാചകനായിട്ട് താമസിക്കുന്നു. ബാലിനെയും അവരുടെ ആരാധകരെയും
കംപ്ലീറ്റ്ലി ഓൾവേസ് ഒപ്പോസസ് പാപത്തെ ഒപ്പോസ് ചെയ്യുന്നവർ, അന്യായം ചെയ്യുന്നെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു അഹാബിന്റെ വിഗ്രഹ ആരാധനയെ ഒപ്പോസ് ചെയ്യുന്ന, ചലഞ്ച് ചെയ്യുന്ന ജെസബലിനെയും അഹസ്യ ഇവരെല്ലാം ചലഞ്ച് ചെയ്യുന്ന, ഇവരെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രവാചകൻ. അദ്ദേഹം തിഷ്ബൈ എന്നാണ് നമുക്ക് അത് വായിച്ചാൽ മനസ്സിലാകും. പേരൻസിനെ കുറിച്ച് അധികം നമുക്ക് വിവരങ്ങളില്ല. വി ഡോണ്ട് ഹാവ് ടു. അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. യഹ്വേ ഇസ് മൈ ഗോഡ് ഓർ ലോർഡ് ഇസ് ഗോഡ്. യഹോവ, യഹ്വേ ഇസ് ഗോഡ്. യഹ്വേ, യഹോവയാണ് ദൈവം. പേരിന്റെ അർത്ഥം തന്നെ അതെയാണ്. ഞാനിത് വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഒക്കെ മനസ്സിലായത് ജീവിതം മുഴുവനും ഈ ഇതിനു വേണ്ടി നിന്ന ഒരു മനുഷ്യൻ, യഹോവയാണ് ദൈവം, യഹോവയാണ് ദൈവം. ഇത് നമ്മള് 17-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. Now Elijah the Tishbite of Tishbe in Gilead said to Ahab, as the Lord the God of Israel lives before whom I stand, there shall be neither dew nor rain these years except by my word. ഈ 1-ാമത്തെ വാക്യമാണ് ഞാൻ ഇംഗ്ലീഷിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി ബാലിന്റെ ആരാധനയെ ചലഞ്ച് ചെയ്യുന്നു, ബാലിന്റെ ഡിവിനിറ്റിയെ ചലഞ്ച് ചെയ്യുന്ന ഒരു പ്രവാചകൻ. അപ്പം ഈ ബാലിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായത്, അത് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ മനസ്സിലായാല് എന്തിനെ ഒപ്പോസ് ചെയ്യുന്നത് കാര്യം നമുക്ക് മനസ്സിലാകും. ഈ ബാൽ ആരാണ്? ഇറ്റ്സ് എ ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റി. ദാറ്റ് മീൻസ് പ്രോസ്പെറിറ്റി, സമൃദ്ധിയുടെ ദൈവമാണ്. അനുഗ്രഹം, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിന്റെ ദൈവം. ഈ ലോകത്തിലെ മെറ്റീരിയൽ പ്രോസ്പെറിറ്റി വേണോ ബാലിനെ ആരാധിച്ചാൽ മതി എന്നാണ്. ദാറ്റ് മീൻസ് ബാൽ ഈസ് ഇൻ കൺട്രോൾ ഓഫ് എവറിഥിങ്. ഫെർട്ടിലിറ്റി, ഗോഡ് ഓഫ് റെയിൻ, മഴ തരുന്ന ദൈവമാണ്. സൈക്ലോൺ, കാറ്റ് തരുന്ന ദൈവമാണ്. ഇവനാണ് പ്രൊഡക്ടിവിറ്റി തരുന്നത്, ഇവനാണ് സമൃദ്ധി തരുന്നത്. യു വിൽ ബി ബ്ലസ്ഡ് ഇൻ യുവർ ഫീൽഡ്. നിങ്ങളുടെ കൃഷി, അന്ന് കൃഷിയാണല്ലോ, നിങ്ങളുടെ കൃഷിയിൽ അനുഗ്രഹം വേണമെങ്കിൽ ഈ മനുഷ്യനാണ്, ഈ ദൈവം ആൾ മാത്രമേ നിങ്ങൾക്ക് അനുഗ്രഹം തരുത്തുള്ളൂ. നിങ്ങളുടെ ആടിനെയും മാടിനെയും ഒക്കെ അനുഗ്രഹിക്കുന്നത് അതൊക്കെ പണമായിരുന്നു ആ സമയത്ത്. ഇവര് തന്നെയാണ്, ഈ ബാൽ മാത്രമാണ് നിങ്ങളെ എല്ലാവരും ഈ അനുഗ്രഹിക്കുന്നത്. പിന്നെ ജർമായ 19:5 എഴുതിയിരിക്കുന്നത് ഈ ഈ സാക്രിഫൈ, ഇൻസെൻസും യാഗങ്ങളൊക്കെ ചെയ്യുന്നത് ഓഫർ ടു ബാൽ. അത് ഈവൻ ഹ്യൂമൻ സാക്രിഫൈസ്, മനുഷ്യനെ വരെ യാഗം കഴിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ദൈവമാണ് അതിനകത്ത് പ്രസാദിക്കുന്നത്. Main function of Baal was to make land, animal, people fertile. നിങ്ങളുടെ ഭൂമിയും നിങ്ങളുടെ കൃഷിയും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ ആൾക്കാരെ, ജനങ്ങളെ ഈ ലോകത്തിൽ അവരെ ഫലപുഷ്ടിമായി ആക്കുക, അല്ലെങ്കിൽ ഇവരെ സമൃദ്ധിയായിട്ട്, സമൃദ്ധമായിട്ട് ഇവരെ അനുഗ്രഹിക്കുക കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഫെർട്ടിലിറ്റിയെ കുറിച്ച്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. And they were called holy men and holy women. Act-ilana, unholy, immoral act-ilivara ayirikkumbulum, ivarude designation holy men and holy women. Israelinte rajavu ee devathe oru official god aayittana declare cheyunnu. Ahab, Ahabine kurichu kinyane അഹാബിനെ കുറിച്ചൊക്കെ കുറച്ച് അതിന് അതിന്റെ തലേ അധ്യായത്തിലൊക്കെ വന്ന വായിക്കാം. ഇദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അഹാബ് വളരെ സ്മാർട്ടായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അഹാബ് ഡിഡ് നോട്ട് റീപ്ലേസ് ദ വർഷിപ്പ് ഓഫ് യഹ്വേ വിത്ത് ദ വർഷിപ്പ് ഓഫ് ബാൽ. ദാറ്റ് മീൻസ് അതിനെ റീപ്ലേസ് ചെയ്തിട്ടില്ല, പക്ഷേ ഒരു ഒരു സമന്വയം, നമ്മളെ ഒരു സിൻക്രറ്റിസ്റ്റിക്, രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോവാ. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഞാൻ അഹബിന്റെ മക്കളുടെ പേരൊന്ന് ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ പേര് എന്തോന്നറിയോ? മക്കളുടെ പേര് കൊടുത്തിരിക്കുന്നത്
by giving names of children and his work makkal makkalku pratheegam peru kodutirikkunathu aa devumayittulla yahovayittulla bandhathil kadakkunna perugalana avan peru thanne makkalku peru kodutirikkunathu pakshe അങ്ങനെ ഒരു സൈഡിൽ പോകുമ്പോൾ മറ്റു സൈഡിൽ യബാലിന്റെയും കൂട്ടത്തിൽ ഈ ആരാധനയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകും. ചിലപ്പം ഇവിടെയും ഡാൻസ് ചെയ്യാം, ഇവിടെയും ഡാൻസ് ചെയ്യാം, ബോത്ത് ടുഗദർ. ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വൈ ഹി ചലഞ്ചസ് ഈ പ്രവാചകൻ ഏലിയാവ് എന്തിനാണ് ചലഞ്ച് ചെയ്യുന്നത്. നിങ്ങൾ രണ്ടിടത്തും ഡാൻസ് ചെയ്യാൻ പറ്റത്തില്ല. ചൂസ് ടുഡേ, ഇന്ന് നീ തീരുമാനിക്കണം. യഹോവേ ദൈവമാണെങ്കിൽ അവിടെ പോയി മുട്ടുകുത്തണം. ബാൽ ദൈവമാണെങ്കിൽ നീ അവിടെ പോയി മുട്ടുകുത്തണം. നമ്മുടെ ജീവിതത്തിലെ പല ക്ലെയിംസുകളുണ്ട്. പല ക്ലെയിംസൊക്കെ ഇതുപോലാണ്. ഞാൻ നമ്മുടെ സഭയിൽ ഇതിനു മുമ്പും എവിടെയോ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോൾസ് ക്ലെയിം വിൽ നോട്ട് വർക്ക്. കുറച്ച് സമയത്തൊക്കെ നമ്മൾ മിടുക്കറാണെന്ന് പറഞ്ഞ് നടക്കാം, പക്ഷെ നമ്മുടെ ഫോൾസ് ക്ലെയിം വിൽ നോട്ട് വർക്ക് ഓൾ ദ ടൈം. ബൈബിളിൽ എവിടെയും നമ്മൾ നോക്കൂ, എത്രയോ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എല്ലായിടത്തും നമ്മൾ നോക്കൂ. ഐ ആം ജോന ക്ലെയിം ചെയ്ത ഒരു സമയം, ഐ ആം എ വർഷിപ്പർ ഓഫ് ലിവിംഗ് ഗോഡ്. ഓഹ് വാട്ട് എ ക്ലെയിം. ഈ ക്ലെയിം ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? ദൈവം പറഞ്ഞത് അനുസരിക്കാതെ വേറെ സ്ഥലത്തോട് ഓടി പോവാ. നിൻവിയിലേക്ക് പോകാൻ പറഞ്ഞ, പക്ഷേ ഇപ്പം സ്പെയിനിലോട്ടാണ് ഓടി പോകുന്നത്. ബട്ട് ദെൻ ക്ലെയിംസ് ഒക്കെ കറക്റ്റ് ആണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന്റെ ആരാധകനാണ് ഞാൻ. വേർ ആർ യു? പക്ഷേ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നവൻ, ദൈവത്തിന്റെ ശബ്ദം നിരസിച്ച് ഉപേക്ഷിച്ച് ഓടുന്ന മനുഷ്യൻ. Futile claims will lead to destruction. നിങ്ങളുടെ അനാവശ്യമായ ഒരു ഇങ്ങനത്തെ ക്ലെയിംസ് നിങ്ങളെ ഡിസ്ട്രക്ഷനിലോട്ടേ കൊണ്ടുപോകത്തുള്ളൂ. പുതിയ നിയമത്തിൽ നമ്മൾ ആക്സ് ചാപ്റ്റർ 5-ാമത്തെ അധ്യായത്തിലൊക്കെ അനന്യ സഫീറയെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. നല്ല ആൾക്കാരായിരുന്നു, പക്ഷെ ഓരോരുത്തർ ഒരു ഫോൾസ് ക്ലെയിം അവർക്ക് വേണമായിരുന്നു. ഒരു ഫോൾസ് ആയിട്ട് ഒരു ഹ്യൂമിലിറ്റി കാണിക്കണമായിരുന്നു. ഒരു ഗിവിംഗ് പകുതി കൊടുത്തിട്ടും ആ ഫുള്ളിന്റെ അപ്രീസിയേഷനും കിട്ടണമായിരുന്നു. എനിക്ക് ഇത്രയും ഉള്ളൂ, ഇത്രയും വിറ്റത് ഞാൻ ഇത്രയും കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം. പക്ഷെ എ ഫോൾസ് ക്ലെയിം, അന്നേരം തന്നെ പണിഷ്മെന്റ് വന്നു. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അനുഗ്രഹത്തിന്റെ ഈ കാലത്ത് ദൈവത്തിന്റെ കൃപയായതുകൊണ്ട് നമ്മളിൽ പലരും ഇന്നും ജീവിച്ചിരിക്കുന്നു. ആ സെയിം മെത്തഡോളജി കർത്താവ് ഇന്നും ഉപയോഗിച്ചായിരുന്നെങ്കിൽ, എനിക്കറിയത്തില്ല നമ്മൾ എത്രയോ പേര് ഇതിനകത്തുണ്ടായിരുന്നു. ഫോൾസ് ക്ലെയിംസ്. അത് മാത്രമല്ല, എലീജ 17-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അദ്ദേഹത്തിന്റെ ക്ലെയിം നോക്കി എന്തോ പറയുന്നറിയോ? I am representing a living God. As the Lord, the God of Israel lives. Ah, devam aanu, he is the source of my courage. എനിക്ക് ധൈര്യം തരുന്നതും എനിക്ക് ശക്തി തരുന്നതും എനിക്ക് എന്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുവാനുള്ള ബലം തരുന്നതും ഈ ദൈവമാണ്. Lord is my God. പിന്നെ പറഞ്ഞ എന്തോന്നറിയോ? Whom I serve, before whom I stand, before whom I stand. That means, where I was him, I am at his service. ഞാൻ അവന്റെ ഒരു സർവീസിലാണ്, ശുശ്രൂഷയിലാണ്. That is what his claim is. I am separated for this work. ഈ കാര്യത്തിന് വേണ്ടി എന്നെ മാറ്റി വെച്ചിരിക്കുന്നതാണ്, എന്നെ അയച്ചതാണ്. See the claims and look at the message. Message endo parayunnathu, neither dew there shall be neither dew nor rain these years except
by my word. Messages is very clear. Israeli, ningala, ningala udambadi, devathodulla udambadi ningala, ningala puttichu kalanju. You broke this. Deuteronomy 11, 16 and 17. നിങ്ങൾക്ക് അത് വായിക്കാം. 28 ഡ്യൂട്ടണോമി ആവർത്തനം 28:23-24 ലേവ്യ 26:19 രാജാക്കന്മാര് 8:35 ഈ ഭാഗങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇസ്രായേൽ മക്കൾ ഇൻക്ലൂഡിംഗ് ദ കിങ് ആൻഡ് ദ ഫാമിലി അവരെല്ലാം ഈ ഉടമ്പടിയെ പൊട്ടിച്ചു. ദ ബ്രോക്ക് ദിസ് റിലേഷൻഷിപ്പ്. ഞാന് ഡ്യൂട്ടണോമി 11 അതിന്റെ ആവർത്തനം 11 അധ്യായം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കാം. അതിന്റെ 16-17 ഇംഗ്ലീഷ് വായിക്കാം. ബി കെയർഫുൾ ഓർ യു വിൽ ബി എൻടൈസ്ഡ് ടു ടേൺ അവേ ആൻഡ് വർഷിപ്പ് അതർ ഗോഡ്സ് ആൻഡ് ബൗ ഡൗൺ ടു ദം. Then the Lord's anger will burn against you and he will shut the heavens so that it will not rain and the ground will yield produce no more. No produce. And you will perish from the good land and the Lord that the Lord is giving you. എത്ര clear ആയിട്ടാണ് ഇവർക്ക് ദൈവം ഓരോ വാക്കുകൾ കൊടുത്തത്. ഇന്നലെ ഈ ഇതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ പാസ്റ്റർ ബ്ലെസൻ ഇന്നലെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വാക്യം കോട്ട് ചെയ്തു. ഞാനതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടെ കൺഫർമേഷൻ ആയിരുന്നു. അദ്ദേഹം കോട്ട് ചെയ്ത ലാമെന്റേഷൻസ് വിലാപങ്ങൾ 2:14 ദ വിഷൻ ഓഫ് യുവർ പ്രോഫറ്റ്സ് വർ ഫാൾസ് ആൻഡ് വർത്ത്ലെസ്. They did not expose your sin. Ninde ullil undayirna paavangale alla ivar expo adharmangale. Nee kaanichu kootiya paavangale orikkalum aarum paranjilla. They were false and misleading aayirunnu adharum paranjilla. This is the true prophet. Idaana prophecy. Essence ennu choichal ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് രോഗം ക്യാൻസർ ആണ്. ഞാൻ പറയുന്നത് ഞാൻ പാരസെറ്റമോൾ കഴിച്ചോളാം. 4th stage ആണ്. നിനക്ക് സർജറി വേണം. പക്ഷെ ഒരാൾ പറയുക, ഒന്നും പേടിക്കണ്ട, നീ പാരസെറ്റമോൾ കഴിച്ചാൽ മതി. ജസ്റ്റ് ഇമാജിൻ. അത് തന്നെയാണ് ദൈവമക്കൾക്ക് ഇസ്രായേലൈറ്റ്സിന് പറ്റിയത്. സത്യമാരും പറഞ്ഞില്ല, പ്രവാചകന്മാരും വന്ന് എക്സ്പോസ് ചെയ്തില്ല, അവരുടെ ഉള്ളിലെ പാപങ്ങൾ പറഞ്ഞില്ല. നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കും. ഫോൾസ് പ്രൊഫസി, മിസ്ലീഡിംഗ് പ്രൊഫസി വന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇൻ എ സെൻസ് എലൈജ പറഞ്ഞ എന്തോന്നറിയോ, മൈ ഗോഡ് ഹൂം ഐ സെർവ് ഈസ് കൺട്രോൾ ഓഫ് ക്രിയേഷൻ, നോട്ട് ദ ബാൽ ഹൂം യു വർഷിപ്പ്. ഇറ്റ്സ് ആൻ എലൈജ ഏലിയാവും ഇത് പഠിച്ചു. ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ, ഇറ്റ്സ് ലോർഡ്, ഇറ്റ്സ് അബൌട്ട് യു. ബാൽ അല്ല നിനക്ക് കാറ്റും മഴയും മഞ്ഞും തരുന്നത്. നിന്റെ ജീവിതത്തിൽ തരുന്നത് ഇതൊന്നും ബാൽ അല്ല. ഇറ്റ് ഈസ് മീ, യഹോവേ, മൈ ഗോഡ്, ഹീ ഈസ് ഗിവിംഗ് യു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വാക്യത്തിലൂടെ നമ്മൾ കാണുന്ന എന്താണ്? നെക്സ്റ്റ് വേർഡ് ഫ്രം ദ ലോർഡ്. Move to an isolation ward. നിനക്ക് ഞാനൊരു ഐസൊലേഷൻ വാർഡ് നിനക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങനെ ഐസൊലേഷൻ വാർഡ് എന്നൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഇന്നത്തെ ഒരു ഈ വാക്കുകളൊക്കെ ഞാൻ അങ്ങ് പറയുന്നേ ഉള്ളൂ. ഇന്നത്തെ കോണ്ടെക്സ്റ്റ് ഐസൊലേഷൻ വാർഡ്. ഈ ഐസൊലേഷൻ വാർഡിന് പോകാൻ വേണ്ടിയുള്ള ക്ലിയർ കട്ട് അഡ്രസ്, ലിവ് ഹിയർ, ഇവിടം വിടുക. എലൈജ ഒബെയ്ഡ്. അത് കഴിഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് നീ, ഐ ആം ഐസൊലേറ്റിംഗ് ദി എൻടയർ നേഷൻ, ഇവരെ ഞാൻ ഐസൊലേറ്റ് ചെയ്യണം. നോ റെയിൻ, നോ പ്രൊഡക്ഷൻ. പക്ഷേ നിനക്ക് ഐസൊലേഷൻ വാർഡിൽ യു വിൽ ബി ഫെഡ്.
and that miraculous feeding. You will be fed by the ravens. Isolated from his word and the blessings. ഒരു സൈഡിൽ ഈ ഇസ്രായേലിനെ മുഴുവൻ ഐസൊലേറ്റ് ചെയ്തിട്ട് ഈ ഭക്തനെ അവിടെ ഐസൊലേറ്റ് ചെയ്യും. ഐസൊലേറ്റ് ചെയ്തിട്ട് ദൈവം പറയുന്നത് എന്താണെന്നറിയോ? ഐ വിൽ ഗിവ് യു പ്രൊട്ടക്ഷൻ, ഐ വിൽ ഗിവ് യു മൈ പ്രസൻസ്, മൈ വോയ്സ് ആൻഡ് ഓൾസോ എ ഡിവൈൻ പ്രൊവിഷൻ. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്രൊവിഷൻ. എന്തുവാ പ്രൊവിഷൻ? രണ്ട് കാര്യം പറഞ്ഞു. യു വിൽ ഡ്രിങ്ക് ഫ്രം ദ ബ്രൂക്ക്, നീ പോയി വെള്ളം കുടിച്ചോണം, ആ തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചോണം. എന്നിട്ട് പറഞ്ഞത്, രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഐ ഹാവ് ഓർഡേർഡ്, ഞാൻ കൽപ്പിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു. ആർക്ക്? ആരോടാ? റാവൻസ്, ടു ഫീഡ് യു. ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ, പ്രൊവിഷൻ. ഈ പ്രൊട്ടക്ഷൻ ഞാൻ പറയുമ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ ഐസൊലേഷൻ വാർഡിൽ നീ ഇവിടെ പോയി താമസിക്കണം എന്ന് പറയുമ്പോൾ രാജാവ് തപ്പി നടക്കുക. എനിക്ക് ഞാൻ ഇതെല്ലാം പഠിക്കുമ്പോൾ വളരെ അത്ഭുതകരമായിട്ട് മനസ്സിലായത്, ഇവർക്ക് ഈ മനുഷ്യനെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ്, പക്ഷെ കാണാൻ പറ്റിയില്ല. ദാറ്റ് ഈസ് വാട്ട് ഗോഡ്സ് പ്രൊട്ടക്ഷൻ ഈസ്. ദൈവം പറയുന്നത് പറയുന്നത് പറയാനും പറയുന്നിടത്ത് പോകുവാനും ചെയ്യാൻ പറഞ്ഞത് ചെയ്യാനും പറഞ്ഞാൽ യു ആർ അണ്ടർ ഗോഡ്സ് പ്രൊട്ടക്ഷൻ. യു വിൽ ഹാവ് ഹിസ് പ്രസൻസ് ആൻഡ് ദ ഡിവൈൻ പ്രൊവിഷൻ. സാധാരണക്കാർക്കെ കുറിച്ചൊക്കെ നമുക്കറിയാം, പല ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ ഉണ്ട്. കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൽപ്പിക്കുന്ന ആരാണെന്നറിയോ? അധികാരമുള്ളവനെ കൽപ്പിക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ദാറ്റ് മീൻസ് ഈ നേച്ചറിനെ മാത്രമല്ല ഞാൻ അധികാരമുള്ളത്, മഴയും മഞ്ഞും പെയ്യാൻ അധികാരം മാത്രമല്ല, ഈവൻ ദി ആനിമൽ വേൾഡ് ഐ കൺട്രോൾ. ഞാനാണ് കൊടുക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? യങ് റാവൻസ് ആർ ഫെഡ്. 147-ാമത്തെ സങ്കീർത്തനത്തിൽ ഗോഡ് ഹു, ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാം, ഗോഡ് ഹു ഗവൺസ് ദ റെയിൻ ആൻഡ് ദി പ്രൊവൈഡ്സ് ഫുഡ് ഫോർ ബീസ്റ്റ് ആൻഡ് ബേർഡ്സ് is not pleased by man's reliance on his own capabilities or those animals he has domesticated or technologies he has developed. He is pleased when people serve him and trust him completely. അതിന്റെ 7-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യത്തിൽ നമ്മളൊന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിനകത്താണ് എഴുതിയിരിക്കുന്നത്, കരയുന്ന യങ് റാവൻസിന് അവൻ ഫീഡ് ചെയ്യുന്നത്. ഹി ടേക്സ് കെയർ ഓഫ് എവറിഥിങ്. അവരെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നു, എല്ലാത്തിനെയും ഗവൺസ് എന്നാണ്. അവൻ എല്ലാത്തിനെയും ഭരിക്കുന്നവനാണ്, ഭരിക്കുന്ന ആരാണ്? അവൻ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് അവൻ ഭരിക്കുന്നു. ഏലിയാവിന് ഈ ഐസൊലേഷൻ വാർഡിൽ പഠിക്കുന്ന എത്രയോ ബ്യൂട്ടിഫുൾ പാഠങ്ങളാണ്. ഒന്ന് പഠിപ്പിച്ചു, ഞാനാണ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് യു, ഞാനാണ് ഈ ലോകത്തെ സൃഷ്ടിതാവ്. ഐ ഓൺലി കൺട്രോൾ, ഞാനാണ് ഇതിനെ ഗവൺ ചെയ്യുന്നത്. അത് മാത്രമല്ല, നിന്റെ മിടുക്കോ കഴിവൊന്നുമല്ല, അത് മാത്രമല്ല, ഈവൻ ദി ആനിമൽ വേൾഡ്. ഞാനിത് വളരെ അതിശയമായിട്ട് തോന്നും, പക്ഷെ ഞാൻ ഈ ജോനയെ കുറിച്ച് പഠിച്ചു, പിന്നെയും ഞാൻ അത് മടങ്ങി ചെന്നപ്പോൾ ആ ബുക്കിനകത്ത് വായിച്ചപ്പോൾ 1:4 ദൈവം, ഹി സെൻഡ്, ആ വാക്കുകളൊന്ന് ശ്രദ്ധി, ഹി സെൻസ് എ ഗ്രേറ്റ് വിൻഡ്. യോനയുടെ പുസ്തകത്തിൽ 1:4, ഹി സെൻസ് എ ഗ്രേറ്റ് വിൻഡ്. 17-ാമത്തെ വാക്യത്തിൽ ഹി പ്രൊവൈഡഡ് എ ഗ്രേറ്റ് ഫിഷ് ടു സ്വാലോ യോന. നോക്കി, സിത നിയന്ത്രണം നോക്കി, ദൈവത്തിന്റെ നിയന്ത്രണം നോക്കി. കാറ്റിനെ പറഞ്ഞു വിടുന്നു, പോയി കാറ്റടിക്കാൻ പറഞ്ഞു. മീനിനോട് പറഞ്ഞു, പോയി സ്വാലോ ചെയ്യും, വിഴുങ്ങാൻ പറഞ്ഞു. 2:10 പറഞ്ഞത്, പിന്നെയും മീനോട് പറഞ്ഞത്, നീ പോയി അതിനെ വോമിറ്റ് ചെയ്ത് ഛർദിച്ചിടവാ. അവിടെ മാത്രമല്ല, 4-ാമത്തെ അധ്യായത്തിന് ഞാനിത് ആദ്യമായിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്, 2-ാമത്തെ വാക്യത്തിൽ സെൻഡിങ് ഇവൻ കലാമിറ്റി. കലാമിറ്റീസ് ദൈവം അയച്ചതാ. 4:6 ഹി പ്രൊവൈഡ് ദ വൈൻ ഓൾസോ
ഹി സെൻസ് എ വാം, ഏഴാമത്തെ വാക്ക്, ഒരു പുഴുവിനെ അയക്കുന്നു, ഒരു ചെടിയെ കളിപ്പിക്കുന്നു. കംപ്ലീറ്റ് നേച്ചറിനെയും ആനിമൽ വേൾഡിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവം. വാട്ട് എ ലെസൺ ദാറ്റ് വി കൻ ലേൺ. ഹല്ലേലൂയ. എന്നെ ഭയങ്കര ത്രില്ല് ചെയ്ത ഭാഗങ്ങളാണ്. എന്റെ ദൈവമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഏലിയാവും പഠിച്ചു. പക്ഷെ ഇതിന്റെ അടുത്ത ഭാഗം, ഇതിന്റെ ഏഴാമത്തെ വാക്യം മുതൽ 16-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അടുത്തൊരു ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഞാന് അതിന്റെ 7-ാമത്തെ വാക്യത്തില് Then the after a while the brook avade onangi poi 8-ാമത്തെ വാക്യം Then the word of the Lord came to him, arise and go to Sarephath. സാറഫത്തിൽ പോകാൻ, സിദ്ദോൻ, സിദ്ദോനിലെ സാറഫത്തിൽ നീ പോണം. അവിടെ ആരാണ്? അവിടെ ഒരു വിധവയുണ്ട്, കുടുംബമാണ്, ഒരു മോനുണ്ട്. ഹോം ക്വാറന്റൈൻ, നിന്നെ ഇനി അടുത്ത ഐസൊലേഷൻ വാർഡിൽ നിന്ന് മാറ്റിയിട്ട് നിനക്ക് ഒരു ഹോം ക്വാറന്റൈൻ ഞാൻ തരാൻ താല്പര്യപ്പെടും. ഹിസ് ഗിവിംഗ് എ ഗ്രേറ്റ് ടീച്ചിങ് ടു ഐസയ, സോറി, എലീജ. ഏലിയാവിനെ പഠിപ്പിക്കുന്ന പാഠം, നീ അവിടെ പോയി താമസിക്കണം. ഈ അവിടെ പോകുന്ന കാര്യം കർത്താവ് ദൈവം പറഞ്ഞപ്പോൾ ഈ സാറഫത്തിന്റെ ഈ സിദോൻ എന്നുള്ള ആ ഭാഗങ്ങൾ, നിങ്ങളത് ആ സ്ഥലത്തെ പ്ലേസ് ഓഫ് ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളൊന്ന് പഠിച്ചാൽ നമുക്ക് എന്തിനവിടെ വിട്ടതെന്ന് മനസ്സിലാവും. അതിനെ കുറിച്ച് ഞാനൊന്ന് സ്റ്റഡി ചെയ്തു. ഇത് ഒരു കോസ്റ്റൽ ഏരിയ ആണ്, തീരപ്രദേശമാണ്. ടയർ ആൻഡ് സിദോന്റെ നടുക്കുള്ള ഒരു ഭാഗമാണ് ടെറിറ്ററി. ആ ടെറിറ്ററിയിലെ നിങ്ങൾക്ക് ബൈബിൾ ഉണ്ട്, നിങ്ങൾ ഇപ്പം നോക്കണ്ട, നിങ്ങൾ ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ബൈബിളിന്റെ പുറകിൽ ആ മാപ്പൊക്കെ നോക്കിയാൽ മതി. TYRE, TYRE, TYRE or Sidon's, ഈ രണ്ട് ഭാഗങ്ങളൊന്ന് ബൈബിളൊന്ന് കഴിക്കാൻ മതി. നിങ്ങൾക്ക് സ്റ്റഡി ബൈബിൾ ഉണ്ടെങ്കിൽ വളരെ സ്പഷ്ടമായിട്ട് അത് കുറച്ചുകൂടെ നല്ല മാപ്പുകളുണ്ട്, അവിടെ കാണാം. ഈ രണ്ട് സ്ഥലത്തിന്റെയും ഇടയ്ക്കുള്ള ഒരു ഭാഗമാണ് ഈ സറഫത്ത്. പക്ഷേ ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ടയർ ആൻഡ് സിദോൻ, ഇത് എസബൽ, ജെസബലിന്റെ ഫാദർ എത്തബാൽ, ഇത് 1 Kings 16:31 എഴുതിയിട്ടുണ്ട്. എത്തബാൽ വാസ് എ കിങ് ആൻഡ് എ പ്രീസ്റ്റ്. ഇത് രാജാവുമാണ്, പുരോഹിതനുമാണ്. അവിടെ 32 വർഷം ഭരിച്ചതാണ്. ആരെ അവിടെ ഭരിച്ചു? ആരെ ശുശ്രൂഷിച്ചു? ബാലിനെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വിവാഹം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ ബാലിന്റെ ഇങ്ങോട്ട് ഒരു പ്രൊമോഷൻ കിട്ടിയത്. ഇസ്രായേലിലോട്ട് ഈ വിവാഹത്തോടുകൂടെ ഇങ്ങോട്ട് വന്നതാണ്. ഇതൊരു പ്രൊമോഷൻ, അങ്ങനത്തെ ഒരു ലാൻഡാണ്, ലാൻഡ് ഓഫ് ബാൽ വർഷിപ്പ്. അവിടുത്തെ ആരാധന നടക്കുന്നു. ഞാൻ എന്റെ വാക്കി പറഞ്ഞ മേ ബി എ സ്മോൾ കിങ്ഡം ഓഫ് ബാൽ, ബാലിന്റെ ഒരു ചെറിയൊരു ഭരണം തന്നെയാണ് അവിടെ. കർത്താവ് ദൈവം അതുകൊണ്ട് ഏലിയാവിനോട് പറയുന്നത് ഈ ക്വാറന്റൈനില് യു ഗോ ദെയർ, ഐ വിൽ സസ്റ്റെയിൻ യു ഇൻ ദ ലാൻഡ് ഓഫ് ബാൽ. പഠിപ്പിക്കുന്ന നിന്നെ ഐ ഏബിൾ ടു സസ്റ്റെയിൻ യു ഇൻ ദ കിങ്ഡം ഓഫ് ബാൽ. നിന്നെ അവിടെ ഞാൻ ഭരിക്കും, അവിടെ ഞാൻ നിന്നെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിവുള്ളവനാണ്. നൗ യു ഗോ ദെയർ, റിസൈഡ് ദെയർ. എവിടാണ് ആ പ്ലേസിൽ? ആ ക്വാറന്റൈൻ നമ്മൾ വായി പറഞ്ഞല്ലോ, ആ പ്ലേസ് ഓഫ് ക്വാറന്റൈൻ, ആ വ്യക്തിയെ കുറിച്ച്, പേഴ്സൺ ഓഫ് ക്വാറന്റൈൻ. അവിടെ ആരാണ് ഈ പേഴ്സൺ? ഞാൻ പറഞ്ഞല്ലോ ബാലിന്റെ ആരാധന ഇവിടുന്ന് പ്രൊമോട്ട് ചെയ്ത് ഇസ്രായേലോട്ട് പോയതാ. അവിടെ ആ വ്യക്തിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ദൈവം പറയുന്നത് ഐ ഹാവ് കമാൻഡഡ് എ വിഡോ. സീ ദാറ്റ് വേർഡ് കമാൻഡഡ്. ഞാൻ റാവൻസിനെ കമാൻഡ് ചെയ്തു, ഞാനാണ് കമാൻഡ് ചെയ്യുന്നവൻ. ഐ ഹാവ് കമാൻഡഡ് എ വിഡോ.
He commands kings. Avan rajavine kalpikkum. പ്രവാചകന്മാരെ കൽപ്പിക്കും. അവൻ കാക്കയെ കൽപ്പിക്കുന്നു. ഇവിടെ ഒരു വിധവയും കൽപ്പിക്കുന്നു. സാധാരണ ഒരു വിധവ എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയിൽ വലിയ പേരില്ലാത്ത അന്നത്തെ കാലത്ത്, ഇപ്പോഴൊക്കെ കുറച്ചുകൂടെ ഉണ്ട്. അന്നത്തെ കാലത്ത് ഒരു നോ പേഴ്സൺ എന്ന് പറഞ്ഞാൽ മേ ബി ഓൾമോസ്റ്റ് കറക്റ്റ്. അവിടെയാണ് നിന്നെ വിടുന്നത്. ഷീ ഈസ് പുവർ ഫിനാൻഷ്യലി, ഒന്നുമില്ല, ലോൺലി, ഹംഗ്രി, ഹോപ്ലെസ്, നോ ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ, ഒന്നുമില്ല. അങ്ങനത്തെ ഒരാളുടെ അടുത്തോട്ടാണ് ദൈവം പറയുന്നത്, നീ അവിടെ ചെല്ല, ഐ വിൽ സസ്റ്റെയിൻ യു ദെയർ. ബാലിന് കഴിവില്ല, ഇവരെ രക്ഷിക്കാൻ ബാലിന് കഴിവില്ല. ഐ വിൽ സസ്റ്റെയിൻ യു. അവിടുത്തെ ആ കമ്മ്യൂണിക്കേഷൻ, ഈ എലൈജ ഈസ് എ കരിയർ ഓർ ബെയറർ ഓഫ് ഗോഡ്സ് വേർഡ്. അവിടെ ചെന്ന് നമുക്ക് എങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്തത്, അവിടുത്തെ രണ്ടുപേരുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് നോക്കി. അതിന്റെ അടുത്ത ഭാഗങ്ങളൊക്കെ, ആ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. എലൈജ വിഡോട് എന്തോ പറഞ്ഞെന്നറിയോ? ഹി ജസ്റ്റ് കെയിം ടു സറഫത്ത്. സി ദറ്റ് അനുസരണം. ഒരു പ്രവാചകൻ, ഒരു ഭക്തൻ പറഞ്ഞത് അങ്ങനെ തന്നെ അനുസരിക്കുന്ന. ആൻഡ് ഹി വെന്റ്. ഈ ഹി വെന്റ് എന്ന് പറയുമ്പോൾ, ഞാന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടിച്ചിറ സാറ് പറഞ്ഞ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളോ, വിശ്വാസമുണ്ടെങ്കിലേ നീ പ്രവർത്തിക്കത്തുള്ളൂ, വിശ്വാസമുണ്ടെങ്കിലേ ഈ മൂവ്മെന്റ് നടക്കത്തുള്ളൂ. ഹി വെന്റ്. എന്നിട്ട് പറഞ്ഞെന്തോന്നറിയോ? ബ്രിങ് മി എ ലിറ്റിൽ വാട്ടർ ഇൻ എ ജാർ. ഇച്ചിരി വെള്ളം കൊണ്ടുപോകാം. വെള്ളം കൊണ്ടുപോകാൻ പോകും. എനിക്ക് വളരെ അതിശയം തോന്നും. ഇത് അതുപോലെ തന്നെ പറഞ്ഞാൽ കേട്ടു. വെള്ളം കൊണ്ടുവരാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു ഒരു ബ്രെഡ് കൂടെ തരണം, ഒരു കേക്ക് ബ്രെഡ്, ഒരു ഒരു അപ്പം കൂടെ, അല്ലെങ്കിൽ ഒരു ചപ്പാത്തി. അപ്പം ഈ കിങ്ഡം ഓഫ് ബാൽ, ദേർ ഇസ് നോ ഹോപ്പ്. ഒന്നുമില്ലാത്തടത്ത് ദൈവം ഈ പ്രവാചകനെ, ഭക്തനായ മനുഷ്യനെ ഇവിടെ സസ്റ്റെയിൻ ചെയ്യും. അപ്പൊ അവള് പറയുന്നത്, എന്റെ കലത്തിൽ ഒരു പിടി മാവുണ്ട്, തുരുത്തിയിൽ അല്പം എണ്ണയുമുണ്ട്. എന്നിട്ട് പറയുന്നത്, ആ വാക്കുകള് ഞങ്ങൾ കഴിക്കും, ഇത് കഴിഞ്ഞിട്ട് കഴിക്കുക മാത്രമല്ല അവർ പറഞ്ഞത്, ഞങ്ങൾ മരിക്കും. There's no hope. മരിക്കൂ എന്ന് പറഞ്ഞാല് വി മേ, ഞാൻ പോവാ, ഇത് ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കുക, ഉടൻ തന്നെ മരിക്കൂ എന്നല്ല. മേ ബി ദിസ് ഇസ് ദ എൻഡ്. There's no hope. That means point of no return. ഇനിയും അവിടുന്ന് ഞങ്ങൾക്ക് മടങ്ങി വരാൻ പറ്റത്തില്ല. ആ സിറ്റുവേഷനിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വി മേ ഈറ്റ് ആൻഡ് ഡൈ. In the kingdom of Baal, I have no life. അത് കഴിഞ്ഞിട്ട് ദൈവം പറയും, എലിയാവ്, ഈ സ്ത്രീകൾ, എനിക്ക് തോന്നുന്നത്, എനിക്ക് എന്റെ മനസ്സിൽ വന്നത്, ഏതായാലും ഞങ്ങൾ മരിക്കും, നിനക്കൂടെ ഇത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് മരിക്കും, കുറച്ചുകൂടെ പെട്ടെന്ന് ഞങ്ങൾ ചത്തുപോകും. അതുകൊണ്ട് എങ്ങനെ തരുന്നെന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, ഇത്രയേ ഉള്ളൂ. ഏലിയാവ് പറഞ്ഞത് വളരെ കൽപ്പിക്കുന്ന കമാൻഡ് ഓഫ് ദ ലോർഡ്. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ കമാൻഡ്. ഫസ്റ്റ് യു മേക്ക് ഇറ്റ് ഫോർ മീ. ആദ്യം എനിക്ക് തരണം. അത് കഴിഞ്ഞിട്ട് 14th വാക്യം, ഡോണ്ട് ബി അഫ്രൈഡ്, സീ ദ പ്രോമിസസ്. ഒരു ഡിമാൻഡ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ദ പ്രോമിസ്. And അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഷി ഡിഡ് ആസ് എലൈജ ടോൾഡ് ഹർ. അതുപോലെ തന്നെ ആ സ്ത്രീ ചെയ്തു. ആ ആക്ട് ഓഫ് ഫെയ്ത്ത്, ദ വുമൻ റിസീവ്ഡ് ദ പ്രോമിസ്ഡ് ബ്ലെസ്സിങ്സ്. ഇസ്രായേൽ, നീ നിന്റെ ഉടമ്പടി, നീ അത് നശിപ്പിച്ചു. യു ഫോളോഡ് ബാൽ ഫോർ
prosperity. Now in the kingdom of God, ഈ രാജാവ് ബാലിന്റെ ആ കിങ്ഡം രാജ്യം വിഡോ റിയലൈസ്ഡ് ദ ട്രസ്റ്റ്ഫുൾ ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ദ വേ ദറ്റ് ലീഡ്സ് ടു ലൈഫ്. ആകെ നടന്നാൽ അനുഗ്രഹമുണ്ട്, സർവൈവൽ ഉണ്ട്, ദർ ഈസ് എ ലൈഫ് ഇൻ ദാറ്റ്. പഠിച്ചത് പാഠമെന്തോ, ഹി ഈസ് നോട്ട് ഓൺലി ദ ക്രിയേറ്റർ, ഹി ഈസ് സസ്റ്റെയ്നർ ഓൾസോ. നമ്മളെ പോഷിപ്പിക്കുന്ന, നമ്മളെ വഹിക്കുന്ന ദൈവം കൂടെയാണെന്നാണ് എലിയവും പഠിച്ചു. അനുസരണം ഉണ്ടെങ്കിൽ അനുഗ്രഹം ഉണ്ട്. അത് മാത്രമല്ല, നീ ഞാനാണ് ക്രിയേറ്റർ എന്ന് പഠിക്കുക മാത്രമല്ല, ഐ ആം ദ വൺ ഹു സസ്റ്റെയിൻസ് യു. ഈവൻ ആ ലാൻഡിൽ, ബാലിന്റെ ലാൻഡിലാണ് ഒന്നുമില്ല, എല്ലാം ആൾക്കാർ പറഞ്ഞ് മരിക്കുക. ആ നോ പേഴ്സൺ ആയിരുന്നു, അവരെയും കൊണ്ടാണ്, ത്രൂ ആണ് ഈ ബ്ലെസ്സസ്. ലെറ്റ് മി ഗോ ലിറ്റിൽ ഫാസ്റ്റർ. 17 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ഹി ഗേവ് ലൈഫ്. ഞാൻ സ്റ്റോറി പറയാൻ താല്പര്യപ്പെടുന്ന സമയം ലാഭിക്കാണ്. കാരണം അവിടെ നമ്മൾ കാണുന്നത് ഈ സ്ത്രീയുടെ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ മകൻ മരിച്ചുപോയി. Lord, avade nammal kaanunnathu, he prayed, Elijah prayed, avade andre mathi spiritual communication samadhangal okke nadakkunnathu, nammal adu kaanunnathu, he prayed, ivan kittunu. Yan padichathu paadam ningalum kuda parayam, ee ivide padikkunna paadam nu parnjal, it's not about you, it's about me. I am in the control of life and death. ഞാനാണ് ജീവൻ ജീവൻ തരുന്നത്. ബാലല്ല, അവനല്ല കൺട്രോളർ. He is not creator. He cannot sustain. I am giving you life. Life and death, prosperity and adversity, എല്ലാം എന്റെ കയ്യിലാണ്. It's in Lord's hand. ഞാനാണ് ജീവൻ തരുന്നവൻ, ഞാനാണ് ജീവൻ എടുക്കുന്നവൻ. ഞാനിത് ചിന്തിക്കുകയായിരുന്നു, ജീവൻ തരുന്നവൻ അവനാണെങ്കിൽ, ജീവൻ എടുക്കുന്നതും അവനാണെങ്കിൽ, പിന്നെ നമ്മൾ ഭയപ്പെടുന്നത് ഈ കൊറോണ അല്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരാളോട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഭയങ്കര ഭക്തിയാണ്, എല്ലാവരും ദൈവഭയം കൂടിയെന്നാ തോന്നുന്നു. ഞാൻ ചോദിച്ചത് എന്താ, ഈ കൊറോണ ഉള്ളവണ്ട്? ഞാൻ പറഞ്ഞു, ഈ കൊറോണ ഉള്ളവണ് ദൈവഭക്തി കൂടിയെങ്കിൽ കൊറോണ പോയി കഴിയുമ്പോൾ ദൈവഭക്തി കുറയും, ദൈവഭയം കുറയും. അതല്ല, എനിക്ക് ദൈവ ഭയമുണ്ടെങ്കിൽ എനിക്ക് കൊറോണ ഭയപ്പെടേണ്ട ആവശ്യം. കാരണം മൈ ലൈഫ് ആൻഡ് ഡെത്ത് ഈസ് ഇൻ ഹിസ് ഹാൻഡ്സ്. ദൈവം അനുവദിക്കാതെ, ഒന്നുകൂടെ പറയട്ടെ, ദൈവം അനുവദിക്കാതെ ഞങ്ങൾ ഈ ലോകത്തു നിന്ന് പോകരുത്. വി വിൽ നോട്ട് ഗോ. ദൈവത്തിന്റെ പ്ലാൻ ആണെങ്കിൽ, വെദർ ഇസ് എ കൊറോണ, വെദർ ഇസ് എ സം അദർ ഓർ എനിത്തിങ്, എനി ആക്സിഡന്റ് ഓർ എനിത്തിങ്, ജീവിതത്തിൽ വരട്ടെ. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. എങ്കിൽ വി ക്യാൻ ഗോ പീസ്ഫുള്ളി. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും, ഈ 10-18 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബംബാടി കേൾക്കുമ്പോൾ, ഈ ഈ സഭയുടെ മെമ്പേഴ്സ് ഒക്കെ ഇതൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പലരും ഈ ഉപവാസവും പ്രാർത്ഥനയും ഇതാണോ, അയ്യോ ഞങ്ങൾ ഓർത്ത് വേറെ ഏതാണ്ടൊക്കെ കിട്ടുമെന്ന് ഓർത്തോണ്ടാണെന്നുള്ളൂ ഞങ്ങൾ വന്നത്. പക്ഷെ ഇതൊക്കെ കേട്ടാൽ എങ്ങനെ ജീവിക്കും? ഞാൻ ചിന്തിച്ചത്, ഇന്ന് ഞാൻ എന്റെ മനസ്സിലോർത്തത്, ആ ഒരു ഇനിയും ഈ ലോകത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ജീവിച്ചു. കാരണം കറക്റ്റ്, ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുകയില്ല. അങ്ങനെ വരുമ്പോൾ നീ പ്രാർത്ഥിക്കത്തുള്ളൂ, കർത്താവെ നീ വേഗം വരണമേ, ഒരു നോൺ മെക്കാനിക്കൽ പ്രെയർ, അല്ലെങ്കിൽ കർത്താവെ നീ വരണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മെക്കാനിക്കൽ ഫോമിലല്ല പിന്നെ പ്രാർത്ഥന. ദൈവം ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ലേ, യു കം സൂൺ. എന്നാലും നമുക്കൊരു സിൻസിയറായിട്ട് ഓണസ്റ്റ് പ്രാർത്ഥന നമ്മുടെ അകത്തൊന്ന് വരത്തുള്ളൂ. ഞാൻ മുമ്പോട്ട് പോട്ടെ, ഓരോ ക്ലെയിംസ് നോക്കി, ഐ ആം ദ ക്രിയ, ബാലും ക്ലെയിം ചെയ്തതാണ്. അപ്പം ഓരോ ക്ലെയിംസിനെ തട്ടി പൊട്ടിച്ചു കളെ, ക്രഷ്, ബുൾഡോസർ വെച്ച് ബുൾഡോസ് ചെയ്യുന്ന പോലെ. യു ആർ നോട്ട് ദ ക്രിയേറ്റർ, ഐ ആം ക്രിയേറ്റർ.
I am in control of that. The entire world, ஒரு காற்றினையோ பொருளினையோ மரத்தையோ செடியோ இதெல்லாம் நியந்திரிக்கிறது ஞானம். மாத்திரமல்ல ஞானான ஜீவன் தருணம். I am the one who sustains you. அது கழிஞ்சிட்டு I am the one Lord of life. ஞானான ஜீவன் தருணதும். Praise the Lord. ഏലിയാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് കാര്യങ്ങൾ അതിനകത്തും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തില് നമ്മൾ വായിച്ചു കൊണ്ടിരുന്നത് ആ 5-ാം അധ്യായത്തിന്റെ ആ ഭാഗം എന്ന് പറയുന്നത് പ്രാർത്ഥനയെ കുറിച്ച് വളരെ ശക്തമായി യാക്കോബ് പറയുന്ന ഒരു വേദഭാഗമാണ്. അതിനകത്ത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമായി ഏലിയാവ് നമുക്ക് മാതൃകയായി യാക്കോബ് അവതരിപ്പിക്കുകയാണ്. ഒന്ന്, ഏലിയാവ് നീതിമാനായിരുന്നു. വാസ് എ റൈച്ചസ് മാൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആർ യു റൈച്ചസ്? തീർച്ചയായിട്ടും രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു നമ്മെ നീതീകരിച്ചത് കൊണ്ട് നമുക്കും ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനുള്ള പ്രാഗൽഭ്യം ഉണ്ട്. രണ്ട്, ഏലിയാവിനെ കുറിച്ചും പ്രാർത്ഥനയുടെ റിസൾട്ട് ഒക്കെ കേൾക്കുമ്പോൾ അയ്യോ ഏലിയാവൊക്കെ വേറൊരു ലീഗിലാണ്, ഞങ്ങള് സാധുക്കളായ ഞങ്ങൾ ഏലിയാവിനെ പോലെ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നതെന്ന് ഓഡിയൻസിൽ ആർക്കെങ്കിലും ചിന്ത വന്നാൽ ആ ചിന്തകളെ മാറ്റേണ്ടതിനാണ് യാക്കോബ് പറയുന്നത് നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. അത് ഇന്ന് രാത്രി നമ്മളെ ധൈര്യപ്പെടുത്തണം. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കും. നമ്മുടെ കൂട്ട് തന്നെ ഒരു മനുഷ്യനാണ് ഏലിയാവ്. പക്ഷെ ഏലിയാവ് പ്രാർത്ഥിച്ചു. നമുക്ക് നല്ല സുവർണ അവസരം ദൈവം തന്നിരിക്കുകയാണ് പ്രാർത്ഥിക്കാൻ. നാം പ്രാർത്ഥിച്ചാൽ ചിലത് നടക്കും. നിങ്ങൾ ദൈവമക്കൾ ശ്രദ്ധിക്കണം. നീതിമാനായ ഏലിയാവ് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ എന്തു പറ്റി? ഒരു ദേശത്തെ സ്പർശിച്ചു. ദൈവശക്തി ദേശത്തിന്റെ മേൽ ഇറങ്ങി വന്നു. 3.5 വർഷം മഴയില്ലാതെ ഇരുന്നു. പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. ദേശത്തെ ചലിപ്പിക്കുന്നത് പ്രാർത്ഥനക്കാരാണ് എന്നത് മറന്നുപോകരുത്. അങ്ങനെയാണെങ്കിൽ സംഘടിതമായി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കൈയോട് കൈ കോർത്തുകൊണ്ട് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചാൽ ചില കാര്യങ്ങൾ ദേശത്ത് നടക്കും. ആത്മാക്കൾ വിടുവിക്കപ്പെടും. ദുഷ്ടവ്യാപാര ശക്തികൾക്ക് സ്വർഗത്തിലെ ദൈവം തന്നെ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടും. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയേക്കാൾ പ്രാർത്ഥന ദൈവത്തിന്റെ കരത്തെ ഭൂമിയിൽ ചലിപ്പിക്കുകയാണ്. ദൈവശക്തി വെളിപ്പെടുന്ന പ്രാർത്ഥനയിലാണ്. ആകയാൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാനുള്ള ശക്തമായ ദൂതാണ് നമ്മൾ കേട്ടത്. മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. വെറുതെ എന്തെങ്കിലും പ്രാർത്ഥിച്ച ദൈവത്തിന്റെ കരം ചലിക്കുകയില്ല. ചുമ്മാതെ ജൽപ്പനമല്ല ഏലിയാവ് ചെയ്തത്. ആവർത്തന പുസ്തകത്തിലേക്ക് വന്നാൽ അതിന്റെ 11-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വേദഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ ഏലിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് ദൈവത്തിന്റെ വചനത്തിന്റെ നിയമം വെച്ചാണ്. അവര് ദൈവസന്നിധിയിൽ അനുസരണമുള്ളവരാണെങ്കിൽ ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്തിരുന്നു മഴയെക്കുറിച്ച്, അവർക്ക് നല്ല വിളവിനെ കുറിച്ച്. എന്നാൽ അവർ അനുസരണക്കേട് കാണിച്ചാൽ ദൈവം അതിന് 16 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം പറഞ്ഞത്, പ്രത്യേകിച്ച് 17-ാം വാക്യം, ഫോർ ഇഫ് യു ഡു ദി ആങ്കർ ഓഫ് ദ ലോർഡ് വിൽ ബി ഹോട്ട് അഗൻസ്റ്റ് യു ആൻഡ് ഹി വിൽ ഷട്ട് ദ ഹെവൻസ്. ദൈവം തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ അനുസരണക്കേട് കാണിച്ചാൽ, ഇസ്രായേൽ മക്കളോട് പറഞ്ഞതാണ്, ദൈവം ആകാശത്തെ അടയ്ക്കും, ദൈവത്തിന്റെ കോപം വെളിപ്പെടും. അതുകൊണ്ട് ഈ വാഗ്ദത്തങ്ങളെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഏലിയാവിന്റെ പ്രാർത്ഥനകൾക്കാണ് ദൈവം മറുപടി കൊടുത്തതെങ്കിൽ ദൈവവചനത്തിലൂടെ കഴിഞ്ഞ നാളുകളിൽ നമ്മളോട് ഇടപെട്ട വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഏലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ദൈവം ഇന്നുമുണ്ട്. ദൈവം ഇന്നും ശക്തനാണ്. ചരിത്രത്തിന്റെ ഏടുകളിൽ പ്രവർത്തിച്ച ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, ആ ദൈവത്തിന്റെ ഏലിയാവന്മാരെവിടെ?
ആ ചോദ്യത്തിന് മുൻപിൽ നമുക്ക് നമ്മളെ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.